الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിൽ ഏറ്റവും മഹത്തരമായ ആയത്ത് ആയത്തുൽ കുർസി എന്ന സൂറത്തുൽ ബഖറയിലെ ആയത്താണ് എന്ന കാര്യം കഴിഞ്ഞ ജുമുഅയിൽ നാം മനസ്സിലാക്കി. ഈ സൂറത്തിന്റെ ഒരു ചുരുങ്ങിയ വിശദീകരണമാണ് ഇന്ന് ജുമുഅയിൽ നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലാഹുവിനെ കുറിച്ച് അറിയിക്കുന്നതിനു വേണ്ടിയാണ്. ഈ ആയത്തിന്റെ ആരംഭം തന്നെ അല്ലാഹ് എന്ന നാമം കൊണ്ടാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഈ ആയത്ത് ആരംഭിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളിൽ ഏറ്റവും മഹത്തരമായ, ഖുർആനിൽ ഏറ്റവും അധികം തവണ, 2200-ലധികം തവണ ആവർത്തിച്ചു വന്നിട്ടുള്ള അവന്റെ നാമങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ നാമമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇസ്മുൽ ജലാല, അവന്റെ മഹത്വത്തിന്റെ നാമമായ അല്ലാഹ് എന്ന പേരാണ് ഈ ആയത്തിന്റെ ആദ്യത്തിൽ വന്നിട്ടുള്ളത്. അല്ലാഹ് എന്നതിന്റെ അർത്ഥം അൽ മുസ്തഹഖുൽ ഇബാദ, ഇബാദത്തിന് അർഹതയുള്ളവൻ എന്നാണ് അല്ലാഹ് എന്ന നാമത്തിന്റെ അർത്ഥം. അൽ ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹം പറഞ്ഞു, വമഅന അല്ലാഹി ദുൽ ഉലൂഹിയതി വൽ ഉബൂദിയതി അലാ ഖൽഖിഹി അജ്മഈൻ. അല്ലാഹ് എന്നതിന്റെ അർത്ഥം ഇബാദത്തിനുള്ള അവകാശമുള്ളവൻ, മറ്റെല്ലാ സൃഷ്ടികളും അവന്റെ അടിമയായി തീരാൻ അർഹതയുള്ളവൻ എന്നാണ് അല്ലാഹ് എന്ന നാമത്തിന്റെ അർത്ഥമെന്ന് സഹാബികളിൽ പ്രമുഖനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഈ നാമമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളുടെ എല്ലാം അടിസ്ഥാനം. ഖുർആനിൽ പലയിടത്തായി ഇന്നല്ലാഹ ഗഫൂറു റഹീം വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ് اعلموا ان الله غفور رحيم എന്നിങ്ങനെ അല്ലാഹു ഗഫൂറും റഹീമുമാണ്, അല്ലാഹു ഹലീമാണ്, അല്ലാഹു അലീമാണ്, ഇങ്ങനെ അല്ലാഹുവിനെ കുറിച്ച് പറയുന്നതിനു വേണ്ടിയാണ് മറ്റെല്ലാ നാമങ്ങളും വന്നിട്ടുള്ളത്. ഖുർആനിലെ ഒരൊറ്റ ആയത്തിലും അലീമിന്റെ നാമമാണ് അല്ലാഹു എന്ന് പറഞ്ഞിട്ടില്ല. സമീഇന്റെയും ബസീറിന്റെയും നാമമാണ് അല്ലാഹു എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് അല്ലാഹുവിന്റെ നാമമാണ് സമീഉൻ ബസീർ എന്ന് മാത്രമേ ഖുർആനിൽ കാണാൻ കഴിയൂ. മാത്രമല്ല
അവന്റെ എല്ലാ സിഫാത്തുകളും അവന്റെ എല്ലാ വിശേഷണങ്ങളും അല്ലാഹു എന്ന നാമത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ഈ നാമം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റെല്ലാ നാമങ്ങളെയും എല്ലാ വിശേഷണങ്ങളെയും പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഏറ്റവും അതിമഹത്തരമായ നാമമാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്പിയാക്കന്മാരിൽ ബഹുഭൂരിപക്ഷത്തിന്റെയും പ്രാർത്ഥനകൾ, അവരുടെ ദുആകൾ അതിന്റെ ആരംഭത്തിൽ അവർ പറഞ്ഞു അല്ലാഹുമ്മ, അല്ലാഹുവേ എന്നാണ് അതിന്റെ അർത്ഥം. ചുരുക്കത്തിൽ ഈ ആയത്തിന്റെയും ആരംഭം അല്ലാഹ് എന്ന പേരുകൊണ്ടാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ, ലാ ഇലാഹ ഒരു ഇലാഹുമില്ല, ഇല്ലാ ഹുവ അവനൊഴികെ, ഇല്ല എന്ന് പറഞ്ഞാൽ ഒഴികെ എന്നാണ് അർത്ഥം അറബിയിൽ, ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് അർത്ഥം. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല. രണ്ട് കാര്യങ്ങളാണ് ഈ വാചകത്തിൽ അടങ്ങിയിട്ടുള്ളത്. ലാ ഇലാഹ അതിന്റെ ഒന്നാമത്തെ ഭാഗം അതൻ, ലാ ഇലാഹ ഒരു ഇലാഹുമില്ല. ഇബാദത്തിനർഹന ഇലാഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇബാദത്ത് നൽകപ്പെടുന്ന ആളുകൾക്കാണ് ഇലാഹ എന്ന് അറബിയിൽ പറയുക. അതുകൊണ്ടാണല്ലോ മക്കയിലെ മുശ്രിക്കുകൾ അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കാൻ പറഞ്ഞപ്പോൾ അവർ തിരിച്ചു ചോദിച്ച ചോദ്യം അജ്അലൽ ആലിഹത ഇലാഹ വാഹിദ, അജ്അലൽ ആലിഹത ഇബാദത്ത് നൽകപ്പെടുന്ന ആരാധ്യന്മാരെ ഇവൻ ഇതാ ഒരൊറ്റ ഇലാഹാക്കിയിരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഇലാഹിന്റെ അർത്ഥം ആരാധ്യനല്ല, ആരാധിക്കപ്പെടുന്നവനാണ്, മഅബൂദിനാണ് ഇലാഹ എന്ന് പറയുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹതയുള്ളവൻ മറ്റൊരാളുമില്ല. എന്തുകൊണ്ടാണ് അർഹതയുള്ളവൻ എന്ന് പ്രത്യേകം പറയുന്നത്? കാരണം ദുനിയാവിൽ അനേകം ആരാധിക്കപ്പെടുന്ന വസ്തുക്കളുണ്ട്, കല്ലും മരവും അതുപോലെ തന്നെ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും ജാറങ്ങളും അക്ബറകളും ഇവിടെ ആരാധിക്കപ്പെടുന്നുണ്ട്. അവയെല്ലാം ആരാധിക്കപ്പെടുന്നു എന്ന അർത്ഥത്തിൽ ഇലാഹുകളാണ്. എന്നാൽ അവയൊന്നും തന്നെ ഇബാദത്തിന് അർഹതയുള്ളവരല്ല. അതുകൊണ്ട് ശരിയായ ഹക്കായ ഇലാഹല്ല, ഹക്കായ ഇലാഹ അവരൊന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ذلك بان الله هو الحق وان ما يدعون من دونه هو الباطل ذلك بان الله هو الحق الله سبحانه وتعالى അവനാണ് ഹഖായിട്ടുള്ളവൻ, അവനാണ് ഇബാദത്തിന് ഹഖുള്ളവൻ, അർഹതയുള്ളവൻ. وان ما يدعون من دونه هو الباطل അവനു പുറമേ അവർ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവ, ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവ അവ നിരർത്ഥകമാണ്, ബാത്തിലാണ്. അവക്കുള്ള ഇബാദത്ത് യാതൊരു നിലക്കും അർഹതയുള്ളതല്ല, ബാത്തിലായ ഇബാദത്ത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, രണ്ട് കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്നാമത്തെ വാക്ക് അല്ലാഹുവിന് പുറമെയുള്ള ഇലാഹുകളെല്ലാം, ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെല്ലാം, അമ്പലങ്ങളിൽ ആരാധിക്കപ്പെടുന്നതാകട്ടെ, പള്ളികളിൽ ആരാധിക്കപ്പെടുന്നതാകട്ടെ, മക്ബറകളിൽ ആരാധിക്കപ്പെടുന്നതാകട്ടെ, ഏതാകട്ടെ ആരാധന നൽകപ്പെടുന്ന ഏതൊരു വസ്തുക്കളുണ്ടോ അവയൊന്നും ആരാധനക്കർഹതയുള്ളവരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഇബാദത്തിന് അർഹതയുള്ളവൻ എന്ന പ്രഖ്യാപനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ പറഞ്ഞു وَإِذْ قَالَ إِبْرَاهِيمُ لِأَبِيهِ وَقَوْمِهِ إِنَّنِي بَرَاءٌ مِمَّا تَعْبُدُونَ إِبْرَاهِيمُ عَلَيْهِ الصَّلَاةُ وَالسَّلَامُ തന്റെ പിതാവിനോടും തന്റെ സമൂഹത്തോടും പറഞ്ഞു إِنَّنِي بَرَاءٌ مِمَّا تَعْبُدُونَ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞാൻ ഒഴിവാണ്. അതിലെ ഇലാഹ എന്നതിന്റെ അർത്ഥം ഇബാദത്ത് ചെയ്യപ്പെടുന്നവൻ എന്നാണ്. ഇവിടെയുള്ള ചില കക്ഷികൾ പറയുന്നത് പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ്, എന്ന അർത്ഥം അതിനുണ്ട് എന്ന് അമ്പിയാക്കന്മാർക്ക് മനസ്സിലായിട്ടില്ല. അതല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നത് പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ റാസിഖ ഇല്ലല്ലാഹ് ഔ ലാ മാലിക ഇല്ലല്ലാഹ് ഔ ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ സൃഷ്ടാവില്ല എന്നോ, അല്ലാഹു അല്ലാതെ ഉടമസ്ഥനില്ല എന്നോ, അല്ലാഹു അല്ലാതെ ഉപജീവനം നൽകുന്നവനില്ല എന്നോ, ഒന്നുമല്ല അതിന്റെ അർത്ഥം. ലാ മഅബൂദ ബിഹഖ് ഇല്ലല്ലാഹ്, അതാണ് അതിന്റെ അർത്ഥം, മറ്റൊന്നും അതിന്റെ അർത്ഥമല്ല. അതിനുള്ള തെളിവ് തനിയായിട്ടൻ വഇദ് ഖാല ഇബ്രാഹിമു ലിഖൗമിഹി ലി അബീഹി വഖൗമിഹി ഇന്നനി ബറാഉ മിമ്മാ തഅബ്ദൂൻ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവയിൽ നിന്ന് ഞാൻ ഒഴിവൻ. ഇല്ലല്ലദീ ഫതറനി, ഇല്ലല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവനൊഴികെ. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇന്നനി ബറാഉ മിമ്മാ തഅബ്ദൂൻ,
അത് ലാ ഇലാഹ എന്നതിന്റെ അർത്ഥമാണ്. ഞാൻ നിങ്ങളെ ഇബാദത്ത് ചെയ്യുന്നവയിൽ നിന്നെല്ലാം മുഴുവൻ, ഇല്ലല്ലദീ ഫതറനി എന്നെ സൃഷ്ടിച്ചവനൊഴിയെ, അതാണ് ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം എന്നതിന് നമ്മുടെ തെളിവെന്താണ്? അല്ലാഹു പറഞ്ഞു വജഅലഹ കലിമതൻ ബാഖിയ ഫീ ആഖിബിഹി ലഅല്ലഹും യർജിഊൻ. വജഅലഹ ഇബ്രാഹിമിന്റെ ഈ കലിമത്തിനെ, ഇബ്രാഹിമിന്റെ ഈ വാക്കിനെ, വജഅലഹ കലിമതൻ ബാഖിയതൻ ഫീ ആഖിബിഹി ലഅല്ലഹും യർജിഊൻ. ഇബ്രാഹിമിന് ശേഷം കലിമത്തുൻ ബാഖിയ എന്നെന്നും അവസാനമായി നിലനിൽക്കുന്ന, എല്ലാ കാലത്തും നിലനിൽക്കുന്ന വാക്കായി ഈ വാക്കിനെ നാം നിശ്ചയിച്ചു. എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്ന, അവസാന കാലഘട്ടം വരെ നിലനിൽക്കുന്ന ഇസ്ലാമിന്റെ ഏറ്റവും പ്രകടമായ ശിആർ, ഏറ്റവും പ്രകടമായ അടയാളം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്രാഹിം നബി പറഞ്ഞത് ഇന്നനി ബറാഉ മിമ്മാ തഅബുദൂൻ ഇല്ലല്ലദീ ഫതറനി. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം അതാണ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം. അൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ഹയാത്തുള്ളവനാണ് എന്നാണ്. എന്താണ് ഹയാത്? പരിപൂർണമായ ജീവിതമുള്ളവനാണ്, പരിപൂർണമായ ജീവനുള്ളവനാണ്, എന്നെന്നും ജീവിക്കുന്നവനാണ്. അവന്റെ ഹയാത്ത്, അവന്റെ ജീവിതം, അവന്റെ ജീവൻ, അത് ആരംഭമുള്ളതല്ല, അതിന് തുടക്കമില്ല. മനുഷ്യരുടെ ജീവിതത്തിന് തുടക്കമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഹല അതഅല ഇൻസാനി ഹീനും മിനൽ ദഹർ ലം യകൻ ഷൈഅൻ മദ്കൂറ. മനുഷ്യർക്കൊരു കാലഘട്ടം വന്നിട്ടില്ലേ അവർ ഒന്നുമല്ലാതിരുന്ന, പറയപ്പെടാവുന്ന ഒരു വസ്തുവുമല്ലാതിരുന്ന ഒരു കാലഘട്ടം അവർക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹയാത്ത് ആരംഭമില്ലാത്തതാണ്. അൻതൽ അവ്വൽ അല്ലദീ ലൈസ ഖബ്ലക ഷൈ വ അൻതൽ ആഖർ ഫലൈസ ബഅദക ഷൈ. അള്ളാഹുവെ നീയാണ് എന്നെന്നും ഉണ്ടായിരുന്നവൻ, ഔവൽ നിനക്ക് മുന്നേ മറ്റൊന്നില്ല, വ അൻതൽ ആഖിർ നീയാണ് അവസാനമുള്ളവൻ, നിനക്ക് ശേഷം മറ്റൊന്നില്ല. അതായത് നീ തുടക്കവും ഒടുക്കവും ഇല്ലാത്തവനാണ്. അള്ളാഹുവിന്റെ ഹയാത്ത് അൽ ഹൈ എന്നതിന്റെ അർത്ഥം അതാണ്, തുടക്കമില്ലാത്ത, ആരംഭമില്ലാത്ത ജീവിതമുള്ളവൻ. അവൻ എന്നേ ഉള്ളവനാണ്. മാത്രമല്ല അവന്റെ അവന്റെ ഹയാത്തിന് അവസാനമില്ല. മനുഷ്യർ മരിച്ചുപോകുന്നു, മനുഷ്യർ ജീവിക്കുകയും അവർ ജീവിതത്തിന്റെ തുടക്കത്തിൽ അവരുടെ ഹയാത്ത് വളരെ ദൈഫാണ്, വളരെ ദുർബലമാണ്, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല അവർക്ക്. ആദ്യത്തിൽ വെറും കമിഴ്ന്ന് കിടന്ന് അല്ലെങ്കിൽ മലർന്ന് കിടന്ന് കരയാനല്ലാതെ മറ്റൊന്നും മനുഷ്യർക്കറിയില്ല. പിന്നെ പതുക്കെ പതുക്കെ അവന്റെ ഹയാത്തിന് ശക്തി വെച്ചു തുടങ്ങും. പതുക്കെ പതുക്കെ അവൻ കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങും, പിച്ചവെക്കാൻ തുടങ്ങും, ഓടാൻ തുടങ്ങും, നടക്കാൻ തുടങ്ങും. അങ്ങനെ അവന്റെ ഹയാത്ത് അതിന്റെ പൂർണ്ണതയിൽ, അവന്റെ യുവത്വത്തിൽ അതിന്റെ പൂർണ്ണതയിലെത്തും. അങ്ങനെ 40 വയസ്സുകൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഹയാത്ത് വീണ്ടും തിരിച്ചു പോകാൻ തുടങ്ങി, അവന്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി, അവന്റെ ബുദ്ധിക്ക് മറവി സംഭവിക്കാൻ തുടങ്ങി. പിന്നെ അവൻ പഴയ അവസ്ഥയിലേക്ക് നടക്കാൻ കഴിയാതെ ഒടികുത്തി നടക്കുന്ന, പിന്നീട് കിടക്കാൻ മാത്രം കഴിയുന്ന ദുർബലമായ ഹയാത്തുള്ള, ദുർബലമായ ജീവിതമുള്ള അവസ്ഥയിലേക്ക് അവൻ എത്തിപ്പെടും. എന്നാൽ അള്ളാഹുവിന്റെ ഹയാത്താകട്ടെ അതെല്ലാ സന്ദർഭത്തിലും തുടക്കമില്ലാതെ ഒടുക്കമില്ലാതെ പരിപൂർണമായ ശക്തിയുള്ളതാണ്, പരിപൂർണമായ പൂർണ്ണതയുള്ളതാണ്. മനുഷ്യന്റെ സൃഷ്ടികളുടെ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായ വ്യത്യാസമുള്ളതാണ്. ചില ആളുകൾ ചോദിച്ചേക്കാം, മനുഷ്യരിൽ ചില ആളുകൾ അല്ലെങ്കിൽ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മരണമില്ലാതെ ശാശ്വതമായ ജീവിതം അവർക്കുണ്ടല്ലോ എന്ന് ചില ആളുകൾ ചോദിച്ചേക്കാം. എന്താണ് അതിനുള്ള ഉത്തരം? അവരുടെ ജീവിതം അവർക്ക് നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവരുടെ ശാശ്വതമായ ജീവിതം അല്ലാഹുവിനെ ആശ്രയിച്ചുകൊണ്ട് അവർക്ക് സ്വന്തമായി കഴിവിലൂടെ കിട്ടിയതല്ല, അത് അല്ലാഹു അവർക്ക് നൽകിയതാണ്. അവരുടെ ജീവിതം, അവരുടെ ശക്തി, അത് അല്ലാഹുവിനോട്, അല്ലാഹുവിന്റെ ഹയാത്തിനോട്, അല്ലാഹുവിന്റെ ഇറാദത്തിനോട്, അവന്റെ ഉദ്ദേശത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്ന സ്വർഗാലം മാത്രമേ അവർക്ക് ജീവിതമുള്ളൂ. അതല്ലെങ്കിൽ അവന്റെ ഉദ്ദേശം അവൻ മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം അവസാനിക്കും, അവരുടെ സ്വന്തമായ ജീവിതമല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുന്നു അവർക്ക് കാലാകാലം
സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മരണമില്ലാത്ത ജീവിതമുണ്ട് എന്ന് അള്ളാഹു അറിയിച്ചിരിക്കുന്നു. അതിനാൽ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിനനുസൃതമായി അവർക്ക് ജീവിതമുണ്ടായിരിക്കും. അപ്പോ അൽ ഹയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്നാണ്. അവന്റെ പരിപൂർണമായ ഹയാത്താണ് ഈ നാമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് ആരെങ്കിലും ഹയാത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഹയാത്തും തയ്യിബ പരിശുദ്ധമായ ഹയാത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഹൃദയത്തെ ജീവിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ അള്ളാഹുവിനെ വിളിക്കട്ടെ, യാ ഹയ്യു യാ ഖയ്യൂം. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഹയാത്ത് ലഭിക്കണമെങ്കിൽ അവനെ ഹയ്യായ റബ്ബിനെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്തവനായ ഹയ്യിൽ നീ ഭരമേൽപ്പിക്കണം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ റബ്ബിൽ. ഈ നാമം അതിമഹത്തരമായ നാമമാണ്. അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളിൽ കാണാം, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശാനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐനിൻ. യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യായവനെ, ഖയ്യൂമായവനെ, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുന്നു. അസ്ലിഹ് ലീ ശാനി കുല്ലഹ്, എന്റെ കാര്യങ്ങളെല്ലാം നീ ശരിയാക്കണം. വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐനിൻ, കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും എന്റെ കാര്യങ്ങൾ നീ എന്നെ ഏൽപ്പിക്കാൻ പാടില്ല. അതാണ് അൽ ഹയ്യ് എന്നതിന്റെ അർത്ഥം. അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ അനേകം വിശദീകരണങ്ങൾ അതിന് നൽകപ്പെട്ടിട്ടുണ്ട്. അതിൽ അൽ ഇമാം ത്വബറി, അബു ജഅ്ഫറിൻ ത്വബറി റഹിമഹുല്ലാഹു തആല, അദ്ദേഹം പറഞ്ഞ അഭിപ്രായം കൂടുതൽ ശരിയായി തോന്നുന്നു. മറ്റ് അഭിപ്രായങ്ങളും ഈ ആശയത്തിന്റെ ഉള്ളിൽ വരുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, അൽ ഖയ്യൂമു ഹുവൽ ഖായിമു ബിദാതി വൽ മുഖീമു ലിഗൈരി. القيوم هو القائم بذاته والمقيم لغيره. قيوم എന്ന് പറഞ്ഞാൽ സാധാരണ മലയാളത്തിൽ നീ എന്താവൂ എന്നാണ് അതിന് അർത്ഥം കൊടുക്കാറുള്ളത്. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ അൽ ഖായിമു ബിദാതി, അവൻ സ്വയം നിലനിൽക്കുന്നവനാണ്, ഒരാളുടെയും സഹായം അവന് വേണ്ട, ആരുടെയും സഹായം അവൻ ആവശ്യമില്ല, മലക്കുകളുടെ സഹായം അവന് വേണ്ടതില്ല, മലക്കുകൾ അവന്റെ സഹായത്തിലാണ് ജീവിക്കുന്നത്. അവന്റെ ആർഷ് താങ്ങി നിർത്തുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകൾ അവർ താങ്ങി നിർത്തിയിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് പ്രയാസമുണ്ടാകില്ല. കാരണം ആ മലക്കുകൾ അവനെ ആശ്രയിച്ചുകൊണ്ടാണ് നിലകൊള്ളുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഹേ മനുഷ്യരെ, നിങ്ങളെല്ലാവരും لو كان اولكم واخركم وانسكم وجنكم നിങ്ങളിൽ എല്ലാവരും, നിങ്ങളിലെ മനുഷ്യരും ജിന്നുകളും, അവരിൽ ആദ്യത്തെയാൾ മുതൽ അവസാനത്തെയാൾ വരെ, كانوا على افجر قلب رجل, ഏറ്റവും വൃത്തികെട്ട മനുഷ്യന്റെ ഹൃദയമാണ് നിങ്ങളിൽ എല്ലാവർക്കും ഉള്ളതെങ്കിലും, ما نقص ذلك من ملك شيء, നിങ്ങൾ എല്ലാവരും എന്നെ ധിക്കരിച്ചാലും, എന്റെ അധികാരത്തിൽ അത് ഒരു കുറവ് പോലും വരുത്തിയില്ല. എല്ലാവരും എന്നെ ധിക്കരിച്ചാലും, കാരണം എല്ലാവരും അള്ളാഹുവിന്റെ ആശ്രിതരൻ, അവനെ ആശ്രയിച്ചു നിൽക്കുന്നവരൻ, അവർക്കൊന്നും സ്വയം നിലനിൽപ്പില്ല. വൽ മുഖീമു ലിഗൈരി, എന്നാൽ അള്ളാഹു ആകട്ടെ അവനല്ലാത്ത ഏതെല്ലാം ആളുകളുണ്ടോ, ഏതെല്ലാം സൃഷ്ടികളുണ്ടോ, അവയെ എല്ലാം നിലനിർത്തുന്നത് അല്ലാഹുവാണ്. അതാണ് അൽ മുഖീമു ലിഗൈരിഹി എന്നതിന്റെ അർത്ഥം. എല്ലാ കാര്യങ്ങളും അല്ലാഹു അല്ലാത്തയെല്ലാം. എന്തിനധികം അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹത്തരമായ സൃഷ്ടിയായ ആർഷുവരെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആശ്രയത്തിലാണ് നിലകൊള്ളുന്നത്. അല്ലാഹുവിന് ആർഷിന്റെ ആശ്രയമില്ല. ചില ആളുകൾ വിചാരിക്കാറുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആർഷിന്റെ മേൽ ആരോഹിതനായി എന്ന് പറഞ്ഞാൽ മനുഷ്യർ കസേരയിൽ ഇരിക്കുന്നത് പോലെയാണ്. ലാ വല്ലാഹി വതല്ലാഹ്, അതിന്റെ അർത്ഥം അതല്ല. മനുഷ്യർ കസേരയിൽ ഇരുന്നു കഴിഞ്ഞാൽ അവന്റെ കസേര പിന്നിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ അവൻ താഴെ വീഴും. അവൻ കസേരയെ ആശ്രയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയാകട്ടെ, അവന് ആർഷിന്റെ ആശ്രയം ആവശ്യമില്ല. അവൻ പരിപൂർണമായും ഒരാളുടെയും ആശ്രയത്തിൽ നിന്നും
ഒരാളുടെയും ആശ്രയത്തിന് ആവശ്യമില്ലാത്തവനാണ്. അവൻ പരിപൂർണമായി അവന്റെ കാര്യങ്ങൾ അവനിൽ തന്നെ അവൻ തന്നെയാണ് ചെയ്യുന്നത്. അതിന് ഒരാളുടെയും സഹായം അവൻ ആവശ്യമില്ല. ഇത് ഈ കാര്യം ഈ നാമത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അൽ ഹയ്യു അൽ ഖയ്യൂം. അൽ ഹയ്യ എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, നമ്മൾ നേരത്തെ പറഞ്ഞു. അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ സ്വന്തം സ്വയം നിലനിൽക്കുന്നവനും. മറ്റുള്ളവർക്ക് എന്തെല്ലാം വേണ്ടതുണ്ടോ, അവർക്ക് ഭക്ഷണം വേണ്ടതുണ്ടോ, അവരെ നിയന്ത്രിക്കേണ്ടതുണ്ടോ, അവർക്ക് ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നൽകിക്കൊണ്ട് അവരെ നിലനിർത്തുന്നവനാണ് മുഖീം. അവനാണ് മുഖീം എന്ന് പറയുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. ലാ തഅഖുദുഹു ലാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന്. ലാ തഅഖുദു പിടികൂടുകയില്ല. ലാ തഅഖുദുഹു അവനെ പിടികൂടുകയില്ല. സിനതുൻ സിനത്ത് എന്ന് പറഞ്ഞാൽ ഉറക്കത്തിന് മുൻപ് വരുന്ന തൂങ്ങി ഉറക്കമാണ്, ചെറിയ ആലസ്യമാണ്, കണ്ണ് അടഞ്ഞുപോകുന്ന എന്നാൽ പൂർണ്ണമായി ഉറക്കത്തിലേക്ക് വഴുതി വീണിട്ടില്ലാത്ത വ്യക്തിക്കാണ്, ആ അവസ്ഥക്കാണ് സിനത്ത് എന്ന് പറയുക. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. അവനെ തൂങ്ങി ഉറക്കമോ വലാ നൗം ഉറക്കമോ പിടികൂടുകയില്ല. ഉറക്കമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. ചെറിയ തൂങ്ങി ഉറക്കമോ അതല്ലെങ്കിൽ ഗാഢമായ ഉറക്കമോ അവനെ പിടികൂടുകയില്ല. ഈ വാക്കുകൾ, ഈ ജുംല, ഈ സെന്റൻസ്, ഈ വാചകം തൊട്ടുമുന്നേയുള്ള വാചകത്തിന്റെ വിശദീകരണമാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവൻ ഹയ്യാണ്, അവൻ ഖയ്യൂമാണ്. അവന്റെ ഹയാത്ത് എങ്ങനെയുള്ളതാണ്, അവന്റെ ജീവിതം എങ്ങനെയുള്ളതാണ്, അവന്റെ ഖയ്യൂമിയത്ത് അവന്റെ നിയന്ത്രണം എങ്ങനെയുള്ളതാണ് എന്ന് വിശദീകരിക്കുന്ന വാക്കാണിത്. ശരിക്കും ശ്രദ്ധിച്ചു നോക്കൂ. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. അവനെ തൂങ്ങിയുറക്കമോ ശരിയായ ഉറക്കമോ പിടികൂടുകയില്ല. തൂങ്ങിയുറക്കമുണ്ടെങ്കിൽ അതെന്തിന്റെ തെളിവാണ്? ഒരാൾക്ക് ക്ഷീണമുണ്ടാകുമ്പോഴാണ് അയാൾ ഉറങ്ങുന്നത്. എന്തുകൊണ്ടാണ് അയാൾ ഉറങ്ങുന്നത്? ക്ഷീണമുണ്ടാകുമ്പോഴാണ്. ക്ഷീണിക്കുമ്പോഴാണ് ആളുകൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഹയാത്ത് പൂർണ്ണമാണ്. അവന് യാതൊരു ശക്തികുറവും സംഭവിക്കുകയില്ല. അവന്റെ ഹയാത്ത് ഏറ്റവും പരിപൂർണമായത്, എല്ലാ നേരത്തും അവന്റെ ശക്തി ഏറ്റവും പൂർണ്ണമായ അവസ്ഥയിലാണ്. ചെറിയ മയക്കം പോലും അവനെ ബാധിക്കുകയില്ല. അതായത് ഒരു ചെറിയ ക്ഷീണം പോലും ശക്തിയിൽ, കഴിവിൽ, പ്രാപ്തിയിൽ ഒരു ചെറിയ ഇളക്കം പോലും അവന് സംഭവിക്കുകയില്ല. അവനെല്ലാ സമയത്തും വല്ലാഹു അലാ കുല്ലി ഷൈൻ ഖദീർ. അള്ളാഹു എല്ലാ സമയത്തും എല്ലാത്തിനും കഴിവുള്ളവന്. ഒരു സമയത്തും അവന്റെ ശക്തിയിൽ ചെറിയ ഒരു കുറവ്, ചെറിയൊരു മടുപ്പ്, ചെറിയൊരു ആലസ്യം അവനെ ബാധിക്കുകയില്ല. അവന്റെ ഹയാത്തിന്റെ വിശദീകരണമാണത്. വൽ ഖയ്യൂം, അവൻ ഖയ്യൂമാണ്, എല്ലാവരെയും നിയന്ത്രിക്കുന്നവനാണ്. ഉറങ്ങുന്നവൻ ആളുകളെ നിയന്ത്രിക്കാൻ കഴിയുകയില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ അവൻ സ്വന്തം നിയന്ത്രണം തന്നെ അവന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി. ഉറങ്ങിയ ആളുകൾ, വാഹനത്തിൽ കിടന്നോ മറ്റോ ഉറങ്ങുന്ന ആളുകൾ, അവർ ചിലപ്പോൾ ചെരിഞ്ഞും മറിഞ്ഞും വീഴുന്നത് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? ഉറക്കത്തിൽ പെട്ടുകഴിഞ്ഞാൽ അവന്റെ സ്വന്തം നിയന്ത്രണം തന്നെ അവന്റെ കയ്യിൽ നിന്ന് പോയിനാൻ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുഫിഅൽ ഖലമു അൻ തലാസിൻ അന്നായിമു ഹത്താ യസ്തൈഖിദ്. മൂന്നാളുകളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു, അവരുടെ മേൽ ശിക്ഷ രേഖപ്പെടുത്തുകയില്ല. അതിലൊരാൾ അന്നായിമു ഹത്താ യസ്തൈഖിദ്, ഉറങ്ങുന്നവൻ എഴുന്നേൽക്കുന്നതുവരെ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അതിന്റെ മേൽ അവൻ പിടിക്കപ്പെടുകയില്ല. ഉദാഹരണത്തിന്, അവന്റെ കയ്യിൽ നിന്നൊരു കത്തിയറി അത് വീണുപോയി, വേറൊരാളുടെ മേലെ തട്ടിയാൽ മരിച്ചുപോയി, അവൻ കുറ്റകാരനല്ല. കാരണം അവന്റെ ഉറക്കത്തിൽ ചെയ്തു പോയതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖയ്യൂമിയത്ത്, അവന്റെ നിയന്ത്രണം പരിപൂർണമാണ്, ഒരു കുറവുമില്ലാത്തതാണ്. യാതൊരു വിധത്തിലുള്ള ശക്തികുറവോ അതല്ലെങ്കിൽ അശ്രദ്ധയോ അവനെ ബാധിക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, അല്ലാഹു സമീഅൻ, അവനെല്ലാം കേൾക്കുന്നവനാണ്. എല്ലാ സമയത്തും എന്തെല്ലാം ശബ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ആ ശബ്ദങ്ങളെല്ലാം തന്നെ ഒരുപോലെ അവൻ ഒരേ സമയം കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ചെറിയ ഇല
ഉണങ്ങിയ ഇല അത് ഭൂമിയിലേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാകട്ടെ, അതല്ല വലിയ കൂട്ടിയിടികളുടെ ശബ്ദമാകട്ടെ, അതല്ല ആകാശഭൂമികളുടെ വിശാലതയിൽ സംഭവിക്കുന്ന ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും കൂട്ടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാകട്ടെ, ചെറുതോ വലുതോ ആയ ശബ്ദങ്ങൾ, മനുഷ്യരുടെ പ്രാർത്ഥനകൾ, വ്യത്യസ്തമായ ചോദ്യങ്ങൾ, വ്യത്യസ്തമായ ഭാഷകൾ, വ്യത്യസ്തമായ ശൈലികൾ, എല്ലാം അവൻ ഒരേ സമയം ഒരേ തവണ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് അള്ളാഹുവിന്റെ സമ, അവന്റെ കേൾവി. പരിപൂർണമാണത്, അതിൽ കുറവുകളില്ല, അതിൽ യാതൊരു വിധത്തിലുള്ള അവ്യക്തതയുമില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ടാളുകൾ പുറത്തുനിന്ന് പുറത്തും സംസാരിച്ചു കഴിഞ്ഞാൽ അവന് കേൾക്കാൻ പറ്റില്ല, കാര്യം മനസ്സിലാകില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കേൾവി പരിപൂർണമാണ്. അൽ ബസീർ, അവനെല്ലാം കാണുന്നവനാണ്. ഒരു ഉറുമ്പിന്റെ കാലടിപ്പാടുകളാണെങ്കിൽ പോലും വളരെ ചെറിയ, വളരെ മൈന്യൂട്ടായ, വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ അതുപോലും കാണുന്നവനാണ് അല്ലാഹു. ലത്തീഫുൻ ഖബീർ, അല്ലാഹ് ലത്തീഫാണ്, ഖബീറാണ്. ലത്തീഫ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി അറിയുന്നവനാണ്, വളരെ ചെറിയ കാര്യങ്ങൾ. അവൻ ബസീറാണ്, എല്ലാം കാണുന്നവനാണ്. ഇതിലൊന്നിലും തന്നെ ഒരു സമയത്ത് പോലും അവന് ചെറിയൊരു കുറവ് സംഭവിക്കുന്നില്ല. അതാണ് അൽ ഹയ്യുൽ ഖയ്യൂം എന്നതിന്റെ ഉദ്ദേശം. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതായി കാണാം, അള്ളാഹുവിന്റെ അൽ ഹയ്യ് എന്ന നാമം അവനിലുള്ള വിശേഷണങ്ങളുടെ പൂർണ്ണതയെ അറിയിക്കുന്നു. അൽ ഖയ്യൂം എന്ന നാമം അള്ളാഹുവിന്റെ പ്രവൃത്തികൾ, അവന്റെ അഫ്ആലുകൾ, അവന്റെ പ്രവൃത്തികൾ, അതിനെക്കുറിച്ച് അറിയിക്കുന്നു എന്ന് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ഹുവൽ മുഅസ്സിർ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وصحبه ومن والاه إلى يوم نلقاه أما بعد. ഇസ്രായേലിയാത്തുകളിൽ, ബനു ഇസ്രായേലുകാർ പറഞ്ഞു വന്നിരുന്ന കഥകളിൽ, ഇതൊരു ഹദീസോ മറ്റോ അല്ല, ആയത്തുൽ കുർസിയിന്റെ തഫ്സീറിൽ ചില ആളുകൾ ഉദ്ധരിച്ച ഒരു കഥയാണത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ വനഖ്സുസിൽ ഖസസ്, നാം കഥകൾ പറയുന്നു എന്തിനുവേണ്ടി? ആളുകൾ ചിന്തിക്കുന്നതിനു വേണ്ടി. ഇസ്രായേലിയാത്തുകളിൽ ഇപ്രകാരം ഒരു കഥ കാണാം. അവരിലെ നബിമാരിൽ ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ശക്തിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിച്ചു. അപ്പോൾ അവരിൽ ഒരാളോട്, മലക്കുകളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നിന്റെ രണ്ട് കൈകളിൽ ഓരോ കോഴിമുട്ട വീതം നീ കയ്യിലെടുക്കുക, എന്നിട്ട് ഒരു കൈയിൽ നിന്ന് മറ്റൊരു കൈയിലേക്ക് നീ ഈ കോഴിമുട്ട കൈമാറിക്കൊണ്ടേയിരിക്കുക. രണ്ട് കൈയിലും കോഴിമുട്ട കയ്യിൽ പിടിച്ചുകൊണ്ട് ഒന്ന് മറ്റൊന്നിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇയാളിത് ചെയ്യാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ അദ്ദേഹം ഉറങ്ങിപ്പോയി. അങ്ങനെ അയാളുടെ കയ്യിൽ നിന്ന് കോഴിമുട്ട താഴെ വീഴുകയും അത് പൊട്ടിപ്പോവുകയും ചെയ്തു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേവലം ചെറിയ ഒരു കാര്യം വരെ തുടർച്ചയായി ചെയ്യാൻ മനുഷ്യനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, കുറച്ചു കഴിഞ്ഞാൽ അവന്റെ നിയന്ത്രണം കയ്യിൽ നിന്ന് പോകും. നിങ്ങൾ നോക്കൂ, ആകാശഭൂമികൾ, സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു, ചലിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെങ്കിലും ഒരു ദിവസം സൂര്യൻ വൈകിയതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന്റെ സമയത്തിൽ നിന്ന് എന്നെങ്കിലും ഒരു ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് കുറച്ചു നേരം കൂടി കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടോ? എന്നെങ്കിലും ഒരു ദിവസം ആകാശഭൂമികളുടെ നിയന്ത്രണത്തിൽ ചെറിയ ഒരു അബദ്ധം, അവയുടെ ചലനങ്ങളിൽ ഒരു മാറ്റം, തീരുമാനിക്കപ്പെട്ട രൂപത്തിലല്ലാതെ അവയുടെ ചലനങ്ങൾ എന്ത് കൃത്യമാണ്? ആ കൃത്യത കൊണ്ടാണ് മനുഷ്യൻ അതിന്റെ സമയം രേഖപ്പെടുത്താൻ കഴിഞ്ഞത്. മനുഷ്യന്റെ കഴിവല്ലാതെ സൂര്യൻ ഇത്ര സമയത്ത് നാളെ ഉദയമുണ്ട്, ഇത്ര സമയത്ത് നാളെ അസ്തമിക്കും എന്ന് മനുഷ്യന് പറയാൻ കഴിയുന്നത് മനുഷ്യന്റെ കഴിവ് കൊണ്ടല്ല, മറിച്ച് സൂര്യന്റെ ഉദയത്തിലും അസ്തമയത്തിലുമുള്ള കൃത്യത കൊണ്ടാണ്. അതുകൊണ്ടാണ് അവനത് നിർണയിക്കാൻ കഴിഞ്ഞത്. എന്തുമാത്രം കൃത്യമാണ് ആകാശഭൂമികളുടെ ചലനങ്ങൾ! എത്ര കാലമായി ഇത് ഇപ്രകാരം തുടങ്ങിയിട്ട്! ഈ റബ്ബിനെയാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്. ഇവനാണ് നമ്മുടെ റബ്ബ്, ഈ അല്ലാഹു സുബ്ഹാനഹു വതആല. എല്ലാത്തിനും കഴിവുള്ളവനായ ഈ റബ്ബാണ്
അവനെയാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്. കോടാലി കൊണ്ടൊരു തട്ടി തട്ടിയാൽ തകർന്നു പോകുന്ന വിഗ്രഹങ്ങളെയല്ല, ഇന്നലകളിൽ ജീവിക്കുകയും മരിച്ചുപോവുകയും ചെയ്ത മനുഷ്യന്മാരെയല്ല, അസ്തമിക്കുകയും ഉദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സൂര്യനെയല്ല, ചന്ദ്രനെയല്ല, നക്ഷത്രങ്ങളെയോ അതല്ലെങ്കിൽ ആകാശഭൂമികളെയോ സമുദ്രത്തെയോ അല്ല, അവയെല്ലാം പഠിച്ചവനായ റബ്ബിനെയാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്. എന്തുമാത്രം കൃത്യമാണത്! അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇലാഹായി മറ്റൊരാളുമില്ല. അതിന്റെ വിശദീകരണമാണ് ഇതൊക്കെ. കാരണം ഇങ്ങനെയുള്ളവന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ കഴിയൂ. സ്വന്തം കാര്യങ്ങൾ വരെ കൃത്യമായി നിർണയിക്കാൻ കഴിയാത്തവർ, സ്വന്തം ഒരു ശക്തിയുമില്ലാത്ത ആളുകൾ അവരോട് എങ്ങനെ പ്രാർത്ഥിക്കും? അവർക്കെങ്ങനെ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും? ഇവൻ ഹയ്യാണ്, അല്ലാഹു ഹയ്യാണ്, അല്ലാഹു ഖയ്യൂമാണ്. ലാ തഅഖുദുഹു സിന വല നൗം, അവൻ ഉറക്കമോ ഉറക്കച്ചടവോ ബാധിക്കുന്നില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ലഹു മാ ഫിസ് സമാവാതി, ലഹു അവനുള്ളതാണ്, മാ ഒരു കാര്യം, ഫിസ് സമാവാതി ആകാശങ്ങളിലുള്ളതാകട്ടെ, വമാ ഫിൽ അർദ് ഭൂമിയിലുള്ളതാകട്ടെ, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള, ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടേതാണ്. എന്താണ് അതിന്റെ അർത്ഥം? അത് കേവലം അല്ലാഹുവിന്റെ ഉടമസ്ഥതയിലാണ് എന്ന് മാത്രമല്ല, മറിച്ച് അതെല്ലാം പഠിച്ചത് അല്ലാഹുവാണ്, അതിനെയെല്ലാം ഉണ്ടാക്കിയത് അല്ലാഹുവാണ്, ഒരാൾക്കും അതിൽ പങ്കില്ല. ഒരു ചെറിയ ഈച്ചയുടെ ചിറക് പോലും അവർ പഠിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, ഹാദാ ഖൽഖുല്ലാഹ് ഫറൂനി മാദാ ഖലഖൂ മിൻ ദൂനി, ഇതാ ഇതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഫറൂനി, നിങ്ങൾ എന്നെ കാണിച്ചു നൽകുക. മാദാ ഖലഖൂ മിൻ ദൂനി, അവരല്ലാഹുവിന് പുറമെ പഠിച്ച എന്തെങ്കിലും ഒരു കാര്യം അവർ കാണിച്ചു തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖു സമാവാതി വൽ അർദ ബൽ ലാ യൂഖിനൂൻ അം ഖുലിഖു മിൻ ഗൈരി ഷൈ, അവർ മറ്റു വല്ലതിൽ നിന്നും സ്വയം ഉണ്ടായതാണോ? അതല്ല. അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല അവർ തന്നെയാണോ അവരെ പഠിച്ചത്? അം ഖലഖു സമാവാതി വൽ അർദ ബൽ ലാ യൂഖിനൂൻ, അതല്ല അവരാണോ ആകാശഭൂമികളെ പഠിച്ചത്? ബല്ല യുഖിനൂൻ, അല്ല അവർക്ക് ദൃഢവിശ്വാസമില്ല. അള്ളാഹുവിന്റേതാണ് ഇതെല്ലാം, അവനാണ് ഇതൊക്കെ പഠിച്ചത്. അള്ളാഹു അല്ലാത്ത എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവന്റെ സൃഷ്ടിയാണ്, അള്ളു പഠിച്ചതാണ്. അള്ളാഹു പടക്കാത്തതല്ലാത്ത മറ്റൊന്നുമില്ല. അവന്റെ അധികാരത്തിൽപ്പെട്ടതാണ് ഇതെല്ലാം, അവന്റെ അധികാരത്തിന് പുറത്തുള്ള ഒന്നുമില്ല. അവന്റെ നിയന്ത്രണത്തിൽപ്പെട്ടതാണെല്ലാം, അവന്റെ നിയന്ത്രണത്തിന് പുറത്തുള്ള ഒരു ചെറിയ കരിയില പോലുമില്ല, ഒരു ചെറിയ ഉറുമ്പ് പോലുമില്ല. അതിന്റെ ചെറിയ വളവുകൾ പോലും അല്ലാഹു നിയന്ത്രിച്ചതൻ. അതിന്റെ കൂടുകൾക്കുള്ളിലെ ചെറിയ സുഷിരങ്ങൾ പോലും അല്ലാഹുവിന്റെ നിയന്ത്രണത്തിൽപ്പെട്ടതൻ. ഓരോ മൺതരികൾ വീഴുന്നത് പോലും അല്ലാഹുവിന്റെ നിയന്ത്രണത്തിൽപ്പെട്ടതൻ. വല്ലാഹി വച്ചല്ലാ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്രമാത്രം പരിശുദ്ധനൻ. ലാ തഅഖുദുഹു സിന വല നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം, ഈ സൂറത്തിന്റെ ബാക്കി വിശദീകരണം അടുത്ത ജുമുഅകളിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഹുവൽ മുവഫിഖു വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.